ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വന്നേക്കുന്ന ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്, വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന മുട്ട ബജ്ജിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 5 മുട്ട പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. 5 മുട്ട എന്ന് പറയുമ്പോൾ നമുക്കത് 10 ബജ്ജി ഉണ്ടാക്കാൻ പറ്റും, കാരണം നമ്മൾ മുട്ട പുഴുങ്ങിയിട്ട് രണ്ടായിട്ട് മുറിക്കും. അപ്പോൾ നമുക്ക് 10 ബജ്ജി കിട്ടും. അപ്പം നന്നായിട്ട് ഞാനിവിടെ ഒരു 10-15 മിനിറ്റോളം ഞാനിവിടെ മുട്ട വേവിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ നമുക്ക് തോലി പൊളിക്കാം. അതിൻ്റെ ആ സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ ബാറ്റർ റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ കടലമാവ് ഒരു 5-6 ടേബിൾ സ്പൂൺ, നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി വേണം എന്നനുസരിച്ച്, മുട്ട കൂടുതലുണ്ടെങ്കിൽ അതനുസരിച്ച് കൂടുതൽ എടുക്കേണ്ടി വരും, കുറവുള്ളൂന്നുണ്ടെങ്കിൽ അതനുസരിച്ച് കുറവ് മതി. അപ്പോൾ ഇവിടെ ഒരു 6 ടേബിൾ സ്പൂൺ കടലമാവ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. അപ്പോൾ എരിവ്, അധികം എരിവൊന്നും ഇല്ലാത്തൊരു സാധനമാണല്ലോ ഇത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത്തിരി പെപ്പർ പൗഡർ ആഡ് ചെയ്യാം, അതല്ലെങ്കിൽ നല്ല മുളക് പൊടി കുറച്ച് ആഡ് ചെയ്യാം. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തേക്കുന്നത്. അതാവുമ്പോൾ ഒരു കളറും കിട്ടും. പിന്നെ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ഇട്ടിട്ടുണ്ട്. പിന്നെ ഉപ്പും ആവശ്യത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതേപോലെ നമുക്ക് കായപ്പൊടി വേണം. എൻ്റെ അടുത്ത് ഇവിടെ കായപ്പൊടി ഇല്ലാത്തത് കൊണ്ട് ഞാൻ കട്ടക്കായ ചൂടുവെള്ളത്തിലിട്ട് അലിച്ചെടുത്തിട്ട് ആ വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കായപ്പൊടി ഉള്ളവർക്ക് അത് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ അതൊരു കുറച്ചിട്ട് കൊടുക്കുക, ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. ഞാനിവിടെ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഇനി നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുക, ഒട്ടും തരികളില്ലാതെ മിക്സ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ വെള്ളം കൂടി പോവുകയും ചെയ്യരുത്, കാരണം വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ മുട്ടയമേന്ന് ആ ബാറ്റർ അത് ഒഴുകി പോകും. അപ്പോൾ അത്യാവശ്യം തിക്ക് ബാറ്റർ ആയിരിക്കണം. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ ലൂസായി പോവുകയാണെങ്കിൽ ഇത്തിരി മൈദപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇത് തീരെ തരികളില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ മുട്ട പുഴുങ്ങിയത് തൊലി പൊളിച്ച് രണ്ടായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഈ മുട്ട ബജ്ജി എപ്പോഴും ഒരെണ്ണത്തിൻ്റെ പകുതിയേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതുപോലെ മുറിച്ച് രണ്ടായിട്ട് മുറിച്ചെടുക്കാം. മുട്ട നന്നായിട്ട് പുഴുങ്ങാൻ, നന്നായിട്ട് തിളച്ചതിന് ശേഷം, വെള്ളം തിളച്ചതിന് ശേഷവും ഒരു 10 മിനിറ്റ് നന്നായിട്ട് തിളപ്പിക്കുക. എന്നാലാണ് അത് കറക്റ്റായിട്ട് വേവുള്ളൂ. ഇനി ഞാനൊരു പാനിലേക്ക്, ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കോക്കനട്ട് ഓയിലാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്താലും പ്രശ്നമില്ല. ഇനി നമ്മളിതിലേക്ക് ഓരോരോ മുട്ടകളായിട്ട് വച്ചു കൊടുക്കുക. ഇത് വയ്ക്കുമ്പോൾ എന്തായാലും ഒത്തിരി ബാറ്റർ ഒത്തിരി ലൂസായി പോവുകയാണെങ്കിൽ, നമ്മളിതിങ്ങനെ മുട്ട വച്ചു കൊടുക്കുമ്പോൾ തീരെ അതിമ ആ മസാല അല്ലെങ്കിൽ ആ ബാറ്റർ ഇല്ലാതായി പോവും. അപ്പം നമ്മൾ ഇത്തിരി നല്ല അത്യാവശ്യം നല്ല തിക്കായിട്ട് അതിൽ പറ്റി ഇരിക്കാൻ പാകത്തിന് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ എല്ലാ മുട്ടയും വച്ചു കൊടുത്ത് അധികം വൈകാതെ തന്നെ നമ്മളൊന്ന് അപ്പുറത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ മുകളിലത്തെ ആ ഒരു ബാറ്റർ അത് ഒലിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളത് പെട്ടെന്ന് തന്നെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ തിരിച്ചിട്ടും മറിച്ചിട്ടും എടുക്കുകയാണെങ്കിൽ നമ്മുടെ അതിൻ്റെ പുറത്ത് ആ കോട്ടിങ് ഒരുവിധം ഒരു ബ്രൗൺ കളറാവണ വരെ നമ്മളങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ മുട്ട ബജ്ജി റെഡിയാവും. വളരെ എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണിത്. അതുപോലെ തന്നെ മുട്ട ഇഷ്ടമുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്ത് ഇച്ചിരി സോസും കൊടുത്തു കഴിഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. അങ്ങനെ നമ്മുടെ മുട്ട ബജ്ജി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു ഡിഷ് ട്രൈ ചെയ്ത് നോക്കുക. വളരെ പെട്ടെന്ന്, വളരെ ഈസിയാണ്, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ്. ചായക്കൊക്കെ കൂടെ കഴിക്കാൻ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സ്നാക്കാണത്. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ കൂടുതൽ ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വേറൊരു സിമ്പിൾ വീഡിയോ ആയിട്ട് ഇനി വരുന്നവരെ, Thank you for watching.